നമ്മുടെ കുടുംബം മനസമാധാനത്തോടെ സ്വസ്ഥതയോടെ കഴിയുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തവന്മാരാ ഇതുപോലെ ഓരോ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യണത്. ഇതിനൊക്കെ ഈശ്വരൻ അവർക്കുള്ള ശിക്ഷ കൊടുത്തോളും. മനസ്സ് നൊന്താ ഞാനീ പറയണത്. എന്റെ ഭഗവതി, എന്റെ പോലെ കാത്തോളണേ. എന്നാ സേതു വീട്ടിലേക്ക് ചെല്ല്. ഇപ്പൊ അമ്മായിയുടെ മുമ്പില് ശിവനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞ് എരിവരി കയറ്റുന്നുണ്ടാവും ജയന്തി. അവിടെ നീ ഉണ്ടെങ്കിലേ അവള് നാവടക്കിയിരിക്കും. എന്താ ഹരി, ശിവന് ജാമ്യം കിട്ടിയോ? ഇല്ലപ്പോ, ആ സി എ അവനെ നാളെ കോടതിയിൽ ഹാജരാക്കുന്നുള്ള പിടിവാശിയില്ല. വക്കീൽ പറഞ്ഞത് ഇത് കംപ്ലൈന്റ് കൊടുത്ത ആ ജഗന്നാഥനും ഈ സി എയും കൂടിയുള്ള ഒത്തുകളിയാണെന്നാ. ഇതിൽ കേസെടുക്കാനുള്ള വകുപ്പൊന്നും ഇല്ലെന്നാ വക്കീൽ പറഞ്ഞത്. അപ്പോ ഇന്ന് ശിവന് ജാമ്യം കിട്ടാനുള്ള വേറെ ഒരു വഴിയില്ലെന്നാണോ നീ പറയുന്നത്? ഇനി ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് കംപ്ലൈന്റ് കൊടുത്ത ആള് വന്ന് പരാതി പിൻവലിക്കുക എന്നുള്ള ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അന്ന് കണ്ണന്റെ കേസില് നീ രമ്യ വിളിച്ചോണ്ടൊന്ന് പരാതി പിൻവലിപ്പിച്ചില്ലേ? അതുപോലെ എന്നാ പിന്നെ ആ വഴിക്കൊന്ന് ട്രൈ ചെയ്തൂടെ. നിനക്ക് ആ ജഗന്നാഥൻ എന്ന് പറയുന്ന ആളെ ചെന്നൊന്ന് കണ്ടൂടെ. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകില്ലെന്ന വക്കീല് പറഞ്ഞത്. ശിവനെ ഇന്നൊരു ദിവസം സ്റ്റേഷനിൽ നിന്ന് വിടാതെ പിടിച്ചു നിർത്തുക എന്നുള്ളതാ അയാളുടെ സിയുടെ ലക്ഷ്യം. അല്ലാതെ കോടതി ചെന്നാ കേസ് നിൽക്കില്ലാന്ന് അവർക്ക് ബോധ്യമുണ്ടത്രേ. ഇന്നിനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാപ്പു വക്കീലും മടങ്ങിപ്പോയി. നാളെ കോടതിയിൽ നിന്ന് ജാമ്യത്തിലെടുക്കാന്നാ പറഞ്ഞത്. ഇവിടെ സേതുവേട്ടം വന്നിട്ടുണ്ട്. എന്ത് വേണമെന്ന് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. നീ ഫോൺ വെച്ചോ. അപ്പോ ഏട്ടാ, ശിവന് ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം നീ അപ്പനോട് പറഞ്ഞോ? പറഞ്ഞു. ഇനി മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? വിഷമിക്കാനൊന്നുമില്ല, നാളെ കോടതിയിൽ നിന്ന് ജാമ്യത്തിലെടുക്കാന്ന വക്കീല് പറഞ്ഞെന്ന് പറഞ്ഞു. പേടിക്കാനും മാത്രമുള്ള കേസൊന്നും അല്ല എന്നും പറഞ്ഞു. പറഞ്ഞു നന്നായി, ഇല്ലെങ്കിൽ നിങ്ങളെ കാണാതാവുമ്പോ വീട്ടിലുള്ളവർ മുഴുവൻ വെറുതെ ടെൻഷൻ ആവില്ലേ? ഏതായാലും ഇനി ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല, നിങ്ങൾ വീട്ടിലേക്കല്ലേ. ആ ശിവൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെയാ സേതു വീട്ടിലേക്ക് പോണേ? അവനെ ആ സി ഐ ഉപദ്രവിക്കും. ഈ ഒരു രാത്രിക്ക് വേണ്ടിയാ അയാൾ കാത്തിരിക്കണത്. നാളെ കോടതിയിൽ ഹാജരാക്കിയ ജാമ്യം കിട്ടുമെന്നും കേസ് നിലനിൽക്കില്ല എന്നും ഒക്കെ അയാൾക്കും അറിയാവുന്നതല്ലേ? എങ്ങനെയെങ്കിലും ഈ രാത്രി ഇവിടെ തങ്ങേണ്ടി വരും മുമ്പേ ശിവനെ പുറത്തിറക്കാൻ എന്താ ഒരു വഴി ചെയ്തു? അവൻ നമ്മുടെ മുമ്പിൽ ധൈര്യം കാണിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞെങ്കിലും അവൻ്റെ ആ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തായാലും വക്കീല് വന്നിട്ട് പ്രയോജനമില്ലാന്ന് അവന്മാർക്ക് മനസ്സിലായ സ്ഥിതിക്ക് മിക്കവാറും ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ എത്തുമെന്നാ എന്റെ പ്രതീക്ഷ. താങ്ക് യു ചന്ദ്രമോഹൻ, നമുക്ക് നേരിൽ കാണാം. ഹരിയും വിളിക്കാനുള്ള മടിയുണ്ട്, അപ്പൂനെ കൊണ്ട് വിളിപ്പിക്കാവൂ. എന്താ അപ്പു, മോൾ എന്തിനാ വിളിച്ചേ? ഡാഡി, ഞാനൊരു സീരിയസ് മാറ്റർ പറയാനാണ് വിളിച്ചത്. എന്താ അപ്പു, പിന്നെ ഹരിയുമായി എന്തെങ്കിലും വഴക്കുണ്ടായോ? ഇല്ല ഡാഡി, അതൊന്നുമല്ല. ശിവന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ. ശിവന്റെ കാര്യം? ശിവൻ എന്ത് പറ്റി? ശിവനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കാ. പോലീസ് കസ്റ്റഡിയിലോ? എന്തിനാ ശിവനെ പോലീസ് വിളിച്ചത്? എന്താ പ്രശ്നം? അഞ്ജുന്റെ അച്ഛനെ അന്വേഷിച്ച് അവളുടെ വീട്ടിൽ ചെന്ന് ഏതോ ഒരു ജഗന്നാഥൻ എന്ന് പറഞ്ഞയാളെ ശിവൻ തല്ലിന്നാ കേട്ടത്. അയാള് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് പേരിലാണ് അത്ര സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കാരണമില്ലാതെ ശിവൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ. അഞ്ജുന്റെ വീട്ടിലെ ശങ്കരമാമ ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ശിവൻ അവിടെ ഉണ്ടായിരുന്നു. വീട്ടിലെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂന്ന് ശിവൻ പറഞ്ഞപ്പോ അയാള് മോശമായിട്ടെന്തോ പറഞ്ഞതുകൊണ്ടാ ശിവൻ അയാളെ തല്ലിയത്. അതാ ഡാഡി പറഞ്ഞത് വെറുതെ ശിവൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ലാന്ന്. എന്നിട്ടിപ്പോ എന്താ ശിവന്റെ അവസ്ഥ? ബാലേട്ടനും ഹരിയും കൂടെ വക്കീലിനെയും കൂട്ടി ജാമ്യത്തിലെടുക്കാൻ ചെന്നിട്ട് സി ഐ സമ്മതിക്കുന്നില്ലെന്നോ ഹരി പറഞ്ഞത്. നാളെ കോടതിയിൽ ഹാജരാക്കും, അപ്പൊ ജാമ്യം എടുക്കാനാ സി ഐ പറഞ്ഞത്. ആ ജഗന്നാഥൻ സി ഐ സ്വാധീനിച്ചെന്നാ ഹരി പറയുന്നത്.
ഏതാ സി എ എന്ന് വല്ലോ ഹരി പറഞ്ഞോ? അന്ന് കണ്ണന്റെ കേസിന്റെ സമയത്തുണ്ടായിരുന്ന ആ സി എ തന്നെയാണെന്നാ പറഞ്ഞത്. അദ്ദേഹമായിട്ട് ഡാഡിക്ക് നല്ല ബന്ധമുള്ളതല്ലേ? ഓ മനസ്സിലായി, സി ഐ ചന്ദ്രമോഹൻ, അയാളെ എനിക്കറിയാം. ഡാഡി എങ്ങനെയെങ്കിലും ശിവനെ സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യണം. ഇവിടെ വീട്ടിലെല്ലാരും ആകെ വിഷമിച്ചിരിക്കാം. ഇന്ന് രാത്രിക്ക് മുമ്പ് ശിവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയില്ലെങ്കിൽ ആ സി ഐ ശിവനെ ഉപദ്രവിക്കുന്ന എല്ലാവരുടെയും പേടി. ബാലനും ഹരി ഉണ്ടോ അവിടെ? ബാലേട്ടനും ഹരിയും ഇതുവരെ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. അവിടെ ആരും വിഷമിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഡാഡി ഇപ്പൊ തന്നെ ആ സി ഐ വിളിക്കാം. ശിവൻ വീട്ടിലെത്തിയിരിക്കും, ഒരു പേടിയും ആർക്കും വേണ്ട. മോള് ടെൻഷൻ ആവണ്ട, ഹരി എന്റെ മരുമോനാണെന്ന് ആ സി ഐക്ക് അറിയാവുന്നതാണല്ലോ. എന്നിട്ട് ഹരി ചെന്ന് പറഞ്ഞിട്ടും ശിവനെ അയാൾ വിടാൻ തയ്യാറായില്ലല്ലേ. ഞാൻ അയാൾക്ക് അതിനുള്ളത് കൊടുത്തോളാം. മോള് ഫോൺ വെച്ചോ. താങ്ക്സ് ഡാഡി. അപ്പൊ കാര്യങ്ങള് തമ്പി പ്ലാൻ ചെയ്തെടുത്ത് തന്നെ എത്തി. എന്താ അപ്പോ ബാലനെ ഹരിയെ കിട്ടിയോ? ഹരിയെ കിട്ടി. ഹരി എന്താ പറഞ്ഞേ? വക്കീല് വന്നു? വക്കീല് വന്നു, സിയെ കണ്ടു, പക്ഷെ ജാമ്യം കിട്ടില്ലെന്നാ പറഞ്ഞ. ഇതാ സിയെ മനഃപൂർവ്വം ചെയ്യുന്നതാ. അന്ന് എന്നോടും അയാൾ ഇങ്ങനെയൊക്കെ തന്നെയാ ചെയ്തത്. ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും അറിഞ്ഞോണ്ട് തന്നെയാ അയാൾ എന്നെ ഉപദ്രവിച്ചത്. ശിവേണ്ണയും അയാൾ ഉപദ്രവിക്കും. എന്റെ ഭഗവതി, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. ശിവനെ ഇന്ന് വിട്ടുകിട്ടാൻ വേറെ ഒരു മാർഗവും ഇല്ലെന്നാണോ ഹരി പറയുന്നത്? അതെ ദേവടത്തെ, പക്ഷെ ഞാൻ ഡാഡിയെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. തമ്പി സാർ വിചാരിച്ച ശിവനെ വിടിക്കാൻ പറ്റൂ അപ്പൊ മോളെ? ഡാഡിക്ക് നല്ല പരിചയമുള്ള ആളാ സിയെ, അങ്ങേരെ വിളിച്ച് സംസാരിക്കാന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ട്. ഡാഡി വിളിച്ചു പറഞ്ഞ സിയെ കേൾക്കാതിരിക്കില്ലെന്നാ എന്റെ പ്രതീക്ഷ. വിവരങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞപ്പോ ആരോടും വിഷമിക്കണ്ടെന്ന് പറയേ, ശിവനെ ഇന്ന് തന്നെ വീട്ടിലെത്തിച്ചിരിക്കുന്ന ഡാഡി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. നേരാണോ അപ്പോ? തമ്പി സാർ അങ്ങനെ പറഞ്ഞോ? കൊച്ചടുത്ത് ഡാഡി പറഞ്ഞാ ആ സിയെ കേൾക്കുന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ ഈശ്വരന്മാരെ, ശിവനോടുള്ള നേര് സോക്ക് മാറ്റിവെച്ച് ഈ സമയത്ത് മോളുടെ ഡാഡി ശിവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയ ഒരു 100 പുണ്യം കിട്ടും. ഡാഡിക്കിപ്പോ ശിവനോട് ഒരു വിരോധവും ഇല്ലമ്മേ. അത് ശിവനോട് തന്നെ ഡാഡി നേരിട്ട് പറയുകയും ചെയ്തല്ലേ. ശിവനോടെന്നല്ല, ഈ കുടുംബത്തിലുള്ള ആരോടും ഒരു ദേഷ്യവും ഡാഡിക്കിപ്പോ ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നാലും ബാലേട്ടനോടൊന്ന് ആലോചിച്ചിട്ട് മോളെ ഡാഡിയെ വിളിച്ചാൽ മതിയായിരുന്നു. ഇതിലിപ്പോ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കണോ? മുങ്ങിത്താഴാൻ പോണ നേരത്ത് ഒരാള് സഹായിക്കാന്ന് പറയുമ്പോ അതിന് പിന്നെ എന്തിനാ ഒരു ആലോചന? അപ്പു അവളുടെ ഡാഡിയല്ലേ ദേവി വിളിച്ചത്? ഇപ്പോഴത്തെ അവസ്ഥയില് നമുക്ക് എങ്ങനെയെങ്കിലും ശിവനെ പുറത്തിറക്കാനുള്ള വഴി ആലോചിക്കേണ്ടത്. എന്റെ ഭഗവതി, തമ്പി സാറ് പറയുന്നത് പോലെ എന്റെ മോനെ ലാഭത്തും കൂടാതെ തിരിച്ചു വരണേ. അമ്മ സമാധാനായിട്ടിരിക്കെ, ഡാഡി അങ്ങനെ വെറും വാക്ക് പറയില്ല, പറഞ്ഞത് നടത്തിയിരിക്കും, അതെനിക്ക് ഉറപ്പാ. അമ്പികേ, അമ്പികേ, ഇതെന്താ? എങ്ങോട്ടെങ്കിലും പോവാണോ? ആ ശിവൻ എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞ് അപ്പു വിളിച്ച് കരഞ്ഞു. ബാലനെ ഏതോ വക്കീലിനെ കൊണ്ട് എന്നിട്ട് അവനെ ജാമ്യത്തിലെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതിനിപ്പോ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനൊന്ന് എന്ന് ഇറക്കാം. ആ സ്റ്റേഷനിലെ സി ഐ എനിക്ക് പരിചയമുള്ളൊരു കക്ഷിയാ. നിങ്ങൾ ശിവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ നേരിട്ട് ചെല്ലുന്നോ? ഈശ്വര, നേരാണോ ഈ പറയുന്നത്? പിന്നല്ലാതെ, ശിവനിപ്പോ നമുക്ക് അന്യനല്ലല്ലോ, ഹരിയുടെ അനിയനല്ലേ. അവർക്കൊരാപത്ത് വരുമ്പോ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയല്ലോ, നന്നായി. എന്നാലും പോലീസ് പിടിച്ചോണ്ട് പോകാനും മാത്രമുള്ള എന്ത് പല്ലാപ്പ ശിവനും ഉണ്ടാക്കിയത് ആർക്കറിയാം. അതൊന്നും അപ്പു പറഞ്ഞില്ല. ശിവന് മുൻകോപം കുറച്ച് കൂടുതലാണല്ലോ. വെള്ളാടിപിടി കേസും ആയിരിക്കും, ആളും തരവും നോക്കില്ലല്ലോ. നല്ല പിടിപാടും സ്വാധീനം ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റില്ലല്ലോ.
ഇതുപോലെ കുടുംബത്തിലുള്ളവര് മുഴുവനും ആദി പിടിക്കേണ്ടി വരും. എന്തായാലും നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ഒരു വലിയ കാര്യം. ആ കുടുംബം ഇതൊരിക്കലും മറക്കില്ല. ഇതിന്റെ കടപ്പാട് മരണം വരെ നിങ്ങളോട് കാണും. അതിനുവേണ്ടി തന്നെയാ തമ്പി ഇതൊക്കെ ചെയ്യുന്നത്. എന്താ ആലോചിക്കുന്നേ? ഏയ്, ഇതൊന്നും അത്ര വലിയ കാര്യമല്ലല്ലോ. നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചെയ്യുന്നു, ഇനിയും ചെയ്യും. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മോളെ ഓർത്തിട്ടാ. ആ, എന്നാ ഞാൻ ഇറങ്ങാം. നീ കാറിന്റെ കീയും എടുക്കും. അല്ലെങ്കിൽ വേണ്ട, ബൈക്കിന്റെ കീ എടുത്താ മതി. ബൈക്കിലാണോ പോകാൻ പോകുന്നേ? അതെ, കുറെ കാലമായില്ലേ ബൈക്ക് ഓടിച്ചിട്ട്. മാത്രമല്ല, അതിവിടെ വെറുതെ ഇരിക്കല്ലേ. വല്ലപ്പോഴും ഒന്നും ഓടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. നീ ഒന്ന് എടുത്തിട്ട് വാ. എന്തൊരു മാറ്റം ഇത്! എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇന്നേ വരെ എന്റേത് നിന്റേതെന്നുള്ള വേർതിരിവൊന്നുമില്ല. ഈ വണ്ടി കാരണം അങ്ങനൊരവസ്ഥ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതെന്റെ മനസ്സമാധാനം തകർക്കും. അങ്ങനെ മനസ്സമാധാനം ഇല്ലാതാകുന്ന ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ കീ വെച്ചോളൂ. ഈ വണ്ടി നിന്നെ കൊണ്ടിന്ന് തിരിച്ചു വാങ്ങിപ്പിക്കും ഈ തമ്പി. ഈ വണ്ടി നിന്റെ വീട്ടിലിരുന്ന എന്റേതെന്നും നിന്റേതെന്നും പറഞ്ഞ് നിങ്ങളെ തമ്മിൽ പിരിക്കുമെങ്കിൽ അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. കാറിപ്പോയാ മതിയായിരുന്നു. ഇതില് പോകുന്നില്ല. എന്താ കുറച്ചില്? നാല് വീലി പോയാലും രണ്ട് വീലി പോയാലും തമ്പി തമ്പി അല്ലാതാവില്ലല്ലോ. അപ്പമ്മോളുടെ ഡാഡി സ്റ്റേഷനിൽ വിളിച്ച് ശിവനെ വിടിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു വിവരവും ഇല്ലല്ലോ അപ്പു. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, കൊച്ചടുത്തിന്റെ ഡാഡിയേക്കാളും വലിയ താപ്പാനേ ആയിരിക്കും ആ ജഗന്നാഥൻ എന്ന് പറയുന്ന ആള്. അയാളെ ധിക്കരിച്ചിട്ട് ശിവേണ്ണ ആ സിയെ വിടില്ല. എങ്കി ആ സിയയുടെ കഷ്ടകാലം തുടങ്ങിയിട്ടുണ്ടാവും. ഡാഡി ഇടഞ്ഞാലുള്ള അനുഭവം നമ്മളും കുറെ അനുഭവിച്ചിട്ടുള്ളതല്ലേ. ദേവി, നീ ഒന്ന് ബാലനെയോ ഹരിയോ വിളിച്ച് ശിവന്റെ വിവരം ഒന്ന് തിരക്ക്. എന്തായി ബാല? ഇന്നിനി എന്തായാലും ശിവന് സ്റ്റേഷനിൽ നടക്കാൻ കഴിയുമെന്ന് തോന്നണല്ലമ്മേ. തമ്പി സാറ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടും വിട്ടില്ലേ? തമ്പി സാറോ? വക്കീല് വന്നിട്ടും ശിവനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റിയില്ല എന്ന് ഹരി വിളിച്ച് പറഞ്ഞപ്പോഴാ ഡാഡി ഒന്ന് വിളിച്ചു നോക്കാൻ തോന്നിയത്. ആ സിഐ ഡാഡിക്ക് നല്ല പരിചയമുള്ള ആളാണെന്നറിയാവുന്നതുകൊണ്ട് വിളിച്ചതാ. വിവരം പറഞ്ഞപ്പോ തന്നെ ആരോടും വിഷമിക്കണ്ടെന്ന് പറയേ ഡാഡി വിളിച്ചു പറഞ്ഞ് ശിവനെ ഇന്ന് തന്നെ വിടിക്കാന്ന് ഡാഡി ഉറപ്പു തരുകയും ചെയ്തു. തമ്പി സാറ് വിളിച്ചു പറഞ്ഞ ശിവനെ വിടുവായിരിക്കും അല്ലേ ബാല? ഇക്കാര്യം പറഞ്ഞ് തമ്പി സാറിന് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. ആ സിഐ ഭയങ്കര വാശിയില്ല. പരാതി കൊടുത്ത ആള് അങ്ങനെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. തമ്പി സാറ് വിളിച്ചു പറഞ്ഞാലൊന്നും അയാൾ ഇന്ന് ശിവനെ വിടുമെന്ന് തോന്നണില്ല. ഈശ്വര,
എന്റെ മോന്റേത് വല്ലാത്തൊരു വിധിയായി പോയല്ലോ. ഇന്നൊരു രാത്രിയിൽ കാര്യമുള്ളമ്മേ, കാലത്ത് എന്തു വന്നാലും കോടതിയിൽ നിന്ന് ജാമ്യത്തിലെടുക്കാന്ന് വക്കീൽ ഉറപ്പു പറഞ്ഞിരിക്കുക. അഞ്ജുന്റെ അമ്മയുടെ അവസ്ഥ എന്താ ഇപ്പോ? പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു. സ്റ്റേഷനിലേക്ക് അവരെയും വിളിച്ചോണ്ട് പോയി എന്നറിഞ്ഞപ്പോ ചങ്ക തകർന്നു പോയി. സ്റ്റേഷനിൽ വെച്ച് സാവിത്രിക്ക് ഒന്നും സംഭവിക്കാത്തത് ഭാഗ്യം. അവരമ്മയും മോളും കരഞ്ഞു തളർന്ന് സ്റ്റേഷനിൽ നിന്നത് കണ്ടിട്ട് സഹിക്കാനായില്ല. രണ്ടുപേരും ശരിക്കും പേടിച്ചുപോയി. അമ്മായി ഇപ്പൊ നല്ല ദേഷ്യത്തില്ല. എല്ലാത്തിനും കാരണം ശിവനാണെന്നാ പറയണത്. അവള് പറഞ്ഞത് കാര്യമല്ലേ? കാശ് കടം കൊടുത്തത് വന്ന് ചോദിച്ചതിന് അയാളെ തല്ലേണ്ട കാര്യമുണ്ടായിരുന്നോ? വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോ ഒന്ന് ഓർക്കണ്ടേ? അതിന്റെ പേരിൽ ഇപ്പോ അവൻ മാത്രമല്ലല്ലോ സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. ഒരു തെറ്റും ചെയ്യാത്ത അവന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും കൂടി ആ ഗതികേട് വരുത്തി വെച്ചില്ലേ? ശങ്കരൻ അറിഞ്ഞ ഇത് സഹിക്കൂ? ഒരെടുത്തു ചാട്ടം കൊണ്ട് ഇപ്പോ എത്ര പേരാ തീ തിന്നണത്? ശിവനെ പോലീസുകാർ ഉപദ്രവിക്കോ മറ്റോ ചെയ്യൂ? ഉപദ്രവിക്കുന്ന കാര്യം ഉറപ്പാ. അതിനുവേണ്ടി തന്നെയാ അങ്ങേരുന്ന് വിടാതെ ശിവേനെ പിടിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ അനുഭവിച്ചല്ലേ. ഈശ്വര, പോലീസുകാരുടെ തല്ലുകൊള്ളേണ്ട അവസ്ഥ വന്നല്ലോ എന്റെ കുഞ്ഞിന്. ഓർത്തിട്ട് സഹിക്കാൻ പറ്റണില്ലല്ലോ ഭഗവതി. ഇല്ലമ്മേ, പോലീസുകാർ ശിവനെ ഒന്നും ചെയ്യില്ല. ഇന്ന് സ്റ്റേഷനിൽ നിന്ന് ഡാഡി ഇറക്കിയിരിക്കും. അമ്മ ധൈര്യമായിട്ടിരിക്കേ. ഡാഡി വിളിച്ചു കഴിഞ്ഞ പിന്നെ ആ സി എ ശിവനെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. നമുക്ക് കുറച്ചു നേരം കൂടി കാക്കാം. ഡാഡി എന്തായാലും എന്നെ തിരിച്ചു വിളിക്കും. രക്ഷിക്കണേ. അഞ്ജു എവിടെ? അവൾ ഉമ്മറത്ത് നിന്ന് മുറ്റത്തേക്ക് നോക്കി നിപ്പുണ്ട്. നീ ആരെ കാണാനടി അഞ്ജു ഇങ്ങനെ കാത്തുകെട്ടി നിക്കുന്നേ? വേറെ ആരെ കാക്കാനാ? അവളുടെ ശിവേടനെ എത്തുന്നത് നോക്കി നിക്ക അപ്പച്ചി. കാത്തു നിന്ന് കണ്ണു കഴിക്കാതെ നീ എന്നെ വന്ന് സഹായിക്കഞ്ചു. എന്തെങ്കിലും നോക്കുന്നേ? ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അയ്യോ അല്ല, ജയന്തേച്ചി പറഞ്ഞതേ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. സേതുവിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ ജയന്തേച്ചിക്ക് ഒരു പ്രശ്നമല്ലായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ അല്ല. അതിന് നീ ഇങ്ങനെ മുറ്റത്തേക്ക് നോക്കി നിന്നിട്ട് എന്താ കാര്യം? ഇന്ന് ശിവനെ സ്റ്റേഷനിൽ നിന്ന് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ, ജയന്തേച്ച് ശിവേടിനെ കുറ്റം പറയണത് മനസ്സിലാക്കാം. പക്ഷേ അമ്മയ്ക്കൊരു അസുഖം വന്നപ്പോ സ്വന്തം മോനെ പോലെ നോക്കാൻ ശിവൻ മാത്രമേ തുണയായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും സഹായിക്കാൻ ശിവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ അമ്മ എങ്ങനെ മനസാക്ഷി ഇല്ലാതെ പറയണതാ സഹിക്കാൻ വയ്യാത്തത്? അപ്പച്ചി കേട്ടല്ലോ, ഇതുകൊണ്ട് എന്നെയാ അവന്റെ സഹായമൊന്നും വാങ്ങിക്കണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞത്. അന്ന് ഞാനത് പറഞ്ഞപ്പോ ആരും കേട്ടില്ല. അതിന്റെ ഫല ഇപ്പൊ തേച്ചാലും മായച്ചാലും മാറാത്ത ഈ മാനക്കേട് അനുഭവിക്കേണ്ടി വന്നത്. കള്ളമാരെ കൊണ്ടുപോകുന്ന പോലെയല്ലേ പോലീസുകാർ നാട്ടുകാരുടെ മുമ്പിൽ കൂടെ പിടിച്ചു വലിച്ച് പോലീസ് ജീപ്പിൽ കൊണ്ടുപോയത്. അത് കേട്ടിട്ട് എന്റെ തൊലി ഒരുങ്ങിപ്പോയി. കൃത്യസമയത്ത് മാമൻ ഇവിടെ ഇല്ലാതായിപ്പോയി. പണ്ടത്തെ പോലെ കടം കൊടുത്തവരെ അന്വേഷിച്ചു വരുമെന്നറിഞ്ഞ് നാട് വിട്ടു പോയതാണോ എന്തോ. ജയന്തി,